ഹലോ, ഇന്ന് നമ്മൾ ഈസിയായിട്ട് ഒരു തക്കാളി കറി ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടി ഇടാതെ ജസ്റ്റ് അതൊന്ന് വാടി കിട്ടുമ്പോൾ തന്നെ നമുക്ക് തക്കാളി കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നല്ലതായിട്ട് ഉടഞ്ഞി കിട്ടണം നമുക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇങ്ങനെ വഴറ്റിയെടുക്കാണേ. ഇനി നമുക്ക് തക്കാളി കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ ചേർക്കാം. അതിനുവേണ്ടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈസി ആയിട്ടുള്ള നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.